സൂറല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല അദുല്ലുക്കും അലാ സൂറത്തിൻ സയ്യഅഹ സബ്ഊന അൽഫ മലക് മല അഇളമുഹ മാ ബൈന സമാഇ വൽ അർളി ലിതാലിഹ മിസ്ലു ദാലിക് അല അദുല്ലുക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ അലാ സൂറത്തിൻ ഒരു സൂറ സയ്യഅഹ സബ്ഊന അൽഫ മലക്കൻ 70,000 മലാഖമാർ അകമ്പടി സേവിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വന്ന ഒരു സൂറത്ത് മല അഇളമുഹ മാ ബൈന സമാഇ വൽ അർളി ആ സൂറയുടെ മഹത്വം ആകാശഭൂമികൾക്കിടയിൽ നിറക്കുമാർ മഹത്വം അതിനുണ്ട് അതോതുന്ന ആളുകൾക്കും ആകാശഭൂമികൾക്കിടയിൽ നിറയാൻ മാത്രമുള്ള പ്രതിഫലം അള്ളാഹു നൽകുന്ന 70,000 മലക്കുകൾ അകമ്പടി സേവിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഭൂമിയിലേക്ക് നബി തങ്ങൾക്ക് ഇറക്കിക്കൊടുത്തൊരു സൂറത്ത് ഞാൻ പറഞ്ഞു തരട്ടെയോ കാലു ബലാ യാ റസൂലല്ലാഹ് പറഞ്ഞു തരൂ നബിയെ ഏതാണ് ആ സൂറത്ത് قال سورة أصحاب الكهف أصحاب الكهف اندس چرترم برأينا سورة تاند من قرأها يوم الجمعة غفر له الجمعة الأخرى وزيادة 3 أيام وعطي نورا يبلغ السماء ووقي فتنة الدجال ആ സൂറത്താരെങ്കിലും വെള്ളിയാഴ്ച ദിവസം ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരേക്കും അതിന് ശേഷം ഒരു 3 ദിവസം ഏറെയും അള്ളാഹു ചെറുദോഷങ്ങൾ പുറത്തു കൊടുക്കും 7 ദിവസം അപ്പം 10 ദിവസം 7+3 ഏഴും പിന്നെ ഒരു 3 ദിവസം ഏറെയും അള്ളാഹു താല ചെറുദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന സൂറയാണത് നൂറൻ അള്ളാഹു പ്രകാശം നൽകും ആകാശ ലോകത്തോളം പ്രാപിക്കുമാറുള്ള പ്രകാശം ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അള്ളാഹു കാവലും നൽകും അങ്ങനത്തെ സൂറയാണ് സൂറത്തുൽ കഹ്ഫ് എന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്തിന്റെ ആരംഭമാണ് ഇൻഷാഅല്ലാഹ് അതിന്റെ വിശദീകരണങ്ങളും തഫ്സീറുകളും ഒക്കെ നമുക്ക് വഴിയെ പഠിക്കണം അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ബലി പെരുന്നാൾ ആസന്നമാവുകയാണ് അതുകൊണ്ട് അടുത്ത ആഴ്ചയിലെ ക്ലാസ് നമ്മുടെ പെരുന്നാൾ സമയമാണല്ലോ അപ്പോ നൗഫൽ പറഞ്ഞു പെരുന്നാൾ വ്യാഴ്ചയല്ലേ പെരുന്നാൾ കഴിഞ്ഞ് വേറെ 3 ദിവസം കൂടെ പെരുന്നാളുണ്ടല്ലോ നൗഫൽ ഇവിടെ പെരുന്നാൾ 4 ദിവസം ഉണ്ടല്ലോ അപ്പോ എന്ത് ചെയ്യാ അടുത്ത ആഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല ഇൻഷാഅല്ലാഹ് എന്ത് ചെയ്യാ അത് കഴിഞ്ഞുള്ള പെരുന്നാൾ ആഘോഷിക്കാനുള്ളതല്ലേ അപ്പൊ ആ സമയത്ത് ഇൻഷാഅല്ലാഹ് കുടുംബ സന്ദർശനങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല സന്തോഷത്തിലാക്കി തരട്ടെ പിന്നെ വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണ് ഉള്ളത് ദുൽഹിജ്ജ 9 വരേക്കും സുന്നത്ത് നോമ്പ് വളരെ പ്രബലമാണ് അറഫയുടെ അന്ന് ബുധനാഴ്ച ദിവസം നമ്മുടെ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ബുധനാഴ്ച ലീവുണ്ടോ ഉണ്ട് അപ്പോ എന്തായാലും നോമ്പ് അനുഷ്ഠിക്കുക നിർബന്ധമായിട്ട് നമ്മളത് ചെയ്യുക തുക്കഫിറു സനത്തിൽ മാതിയ കഴിഞ്ഞ ഒരു വർഷവും വരാനുള്ള ഒരു വർഷത്തെയും തെറ്റുകൾ പൊറുക്കപ്പെടുന്നതാണ് അതിനുലമ്മ പറയാ ഒരു കൊല്ലത്തെ അഡീഷണൽ ആയുസ് കിട്ടും എന്നതിൽ സൂചന ഉണ്ട് എന്നാ എന്തായാലും നോക്കണം അല്ലെ അടുത്ത ഒരു വരാനുള്ള വർഷത്തെയും തെറ്റുകൾ പൊറുക്കപ്പെടുന്നു അപ്പോ ഒരു കൊല്ലത്തെ ആയുസ് ഏറെ കിട്ടാനുള്ള ഒരു സാധ്യത അതിന്റെ ഉള്ളിൽ ഉലമ പറയുന്നുണ്ട് ചില ആളുകളുടെ ഒക്കെ ജീവിതത്തിലെ അനുഭവങ്ങളും അങ്ങനെ പറയാറുണ്ട് നമ്മൾ മുമ്പ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ അപ്പോ അത് കിട്ടാനല്ല തെറ്റ് പുറക്കപ്പെടാൻ വേണ്ടി ചോദിക്കുക നമ്മൾ എത്ര ജീവിക്കുന്നുവോ ആ ജീവിക്കുന്ന കാലം അത്രയും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കണം അതിന് അള്ളാഹു തൗഫീഖ് തരട്ടെ അപ്പൊ അറഫയിലെ ദിവസത്തെ ആ ഒരു അറഫ നോമ്പ് ആരും നഷ്ടപ്പെടുത്താതിരിക്കുക പിന്നെ ഉദുഹിയത്ത് അറക്കാൻ ഇവിടെ അറക്കാൻ കഴിയുന്ന ആളുകൾ ഇവിടെയും അല്ലെങ്കിൽ നാട്ടില് നമ്മുടെ ബന്ധുക്കളൊക്കെ ഏൽപ്പിച്ചിട്ട് അവിടെയോ ഓരോരുത്തരും കഴിവുള്ള ആളുകളൊക്കെ ഉദുഹിയത്ത് അറക്കും ചെയ്യാം അത് അറക്കുന്ന സമയത്ത് നമ്മൾ തഖ്വയാണ് നിയ്യത്ത് ചെയ്യേണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ടവർ അങ്ങനെ ഒരു ദബീഹത്ത് അള്ളാഹുവിന് വേണ്ടി കൊടുത്തു നമുക്ക് ആ ഒരു ഓർമ്മ പുതുക്കാൻ നമ്മളൊരു ബലിമൃഗത്തെ അറക്കുകയാണ് ബിസ്മി ചൊല്ലി തക്ബീർ ചൊല്ലി ഖിബ്ലയിലേക്ക് മുന്നിട്ട് കടത്തി ആ ബലിമൃഗത്തെ ഇറക്കുകയാണ് അതിന് ചോരയും അതിന് വേദനയൊക്കെ ഉണ്ട് പക്ഷെ അള്ളാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ഈ ബലികർമ്മം ചെയ്യുകയാണ് ഇതിന്റെ ചോരയോ ഇതിന്റെ മാംസമോ ഒന്നും അള്ളാഹുവിന് കിട്ടൂല കിട്ടുന്നത് തഖ്വ മാത്രമാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക പ്രത്യേകിച്ച് ഇതിലൊരു മത്സര ബുദ്ധി വരും നന്മ വിഷയത്തിൽ മത്സരം നല്ല തന്നെയാണ് പക്ഷെ സാധാരണഗതിയിലൊക്കെ നാടുകളിലൊക്കെ നടക്കുന്നൊരു വിഷയം എന്ന് വെച്ചാല് മഹല്ലുകളിൽ മത്സരം വരും ഞങ്ങൾ കൊടുത്ത 4 കിലോ നിങ്ങൾ കൊടുത്ത എത്ര 2.5 കിലോ ബാക്കി എല്ലു അല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മഹല്ലുകൾ തമ്മിൽ മേനി പറയും ഇറച്ചി കൊടുത്തതിനെ പറ്റി അള്ളാഹുവിന് വേണ്ടത് എന്താണ് നിങ്ങളുടെ കൽബിൽ തഖ്വയാണ് ഇറച്ചി പൊതിന്റെ വലിപ്പത്രയാണെന്നും ലയ്യനാലല്ലാഹ
ലഹൂമുഹ വല ദിമാഉഹ, അതിന്റെ ലഹ്മോ ദമോ അള്ളാഹ്ക്ക് വേണ്ട. വലാക്കി യനാലുഹു തഖ്വ മിൻകും, അതുദ്ദേശിച്ചുകൊണ്ട് ചെയ്യാം. നമ്മൾ അധിക കുട്ടികളുടെയും അഖീഖത്ത് ഇറക്കും, കുട്ടികൾക്ക് അഖീഖത്തുണ്ട്. അഖീഖത്ത് ഇറക്കലൊക്കെ ഒരുവിധ അഖീഖത്തൊക്കെ പൈസ പോകുന്ന ഏർപ്പാടുകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കാറുള്ളത്. എത്ര കിൻ്റല, രണ്ട് കിൻ്റല്, എന്ത് എങ്ങനെ മറ്റോൻ്റെത് ഒന്നരയിൽ ഉണ്ടായിട്ട് നമുക്ക് രണ്ടാക്കാം. ജ്യേഷ്ഠനർത്ഥത് ഇത്രയാണ്, അയൽവാസി അർത്ഥത് ഇത്രയാണ് എന്ന് പറഞ്ഞ് ഈ സാധു കടങ്ങളിലേക്ക് വാങ്ങിയിട്ട് എന്തിനാണെന്നറിയോ, നാട്ടുകാരെ എത്തിക്കാൻ വേണ്ടി. ഈ ഏർപ്പാട് ചെയ്യുമ്പോൾ നമ്മളെ കൂലി നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നമ്മള് ഉദഹിയത്ത് ഇറക്കുന്നത് നാട്ടുമര്യാദക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും അല്ല. ഒന്നും ചിന്തിക്കേണ്ട, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ എന്റെ വകൊരു ബലിമൃഗത്തെ അതിന്റെ പുറത്ത് നാളെ മഹ്ശറയിൽ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നതാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നീ ഞാൻ റബ്ബലാണ്.